ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ഫുഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ വാർക്കയുടെ മുകളിലാണ്. അപ്പോൾ എന്തിനാ വന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാരണം വീടിൻ്റെ തമ്മിലേ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും. അതെ, നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂട് കൂടിയൊക്കെയാണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഫാൻ ഇട്ടാൽ തന്നെ വന്നത് ചൂട് കാറ്റാ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള ആ ചൂട് കാറ്റ് തന്നെയാണ് ഫാനും തള്ളുന്നത്. അപ്പോൾ കൂടുതൽ വിശക്കുകയാണ് ചെയ്യുന്നത്, അതായത് ആ ഉഷ്ണം കൂടിയിട്ട്. അപ്പോൾ അതിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലിപ്പോൾ ഭയങ്കര വെയിലാണ്. ആ വെയിലടിച്ചിട്ട് വാർക്കയുടെ മുകളിലൊക്കെ ഭയങ്കരമായിട്ട് ചൂടാക്കി എടുക്കുന്നത്, അതായത് നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ വാർക്ക മേൽക്കൂരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ സൂര്യൻ്റെ ചൂട് അത് മൊത്തം ആഗിരണം ചെയ്യും, വാർക്കയും വാർക്കയുടെ കമ്പി. അത് കഴിഞ്ഞിട്ട് അത് നേരെ ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീടിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നത്, ഉള്ളിലത്തെ ചൂട് കൂടുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാനുള്ള രീതി എന്ന് പറയുമ്പോൾ, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ മുകളിലെ ഡ്രസ് വർക്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ അത് ഒരു സാധാരണക്കാരന്, അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് താങ്ങണമെന്നില്ല. ഏകദേശം ഒരു 200,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചിലവ് കുറഞ്ഞ ഒരു രീതിയാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ രീതികളുണ്ട്. അതായത് ഇപ്പോൾ വീടിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിർത്തുക, അതുപോലെ തന്നെ ചാക്ക് നനച്ചിടുക, അതായത് നൂൽച്ചാക്ക് നനച്ചിടുക, അതുപോലെ തന്നെ ഈ നെറ്റിൻ്റെ പച്ച ഷീറ്റ് ഉണ്ട് അത് വാങ്ങി കെട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിന് കുറേ ദൂഷ്യവശങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിർത്തുകയാണെങ്കിൽ അത് പിന്നീട് ലീക്കിന് കാരണമാവും. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2.5 ഇഞ്ച് കനത്തിലെങ്കിലും വെള്ളം കെട്ടി നിർത്തിയാലേ ആ വെള്ളം കെട്ടി നിർത്തുന്നതുകൊണ്ട് നമുക്കൊരു ഗുണമുള്ളൂ, ഒരു ഉപകാരമുള്ളൂ എന്ന് പറയാം. അതുപോലെ തന്നെ നൂൽച്ചാക്കാണെങ്കിലും നമ്മൾ നൂൽച്ചാക്ക് ഇട്ട് അതിൻ്റെ മുകളിൽ നനച്ചു കൊടുത്താൽ തന്നെ നല്ലൊരു വെയിൽ വരുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. പിന്നെ സാധാ എഫക്റ്റ് തന്നെയാണ് വരുന്നത്, അതായത് മേൽക്കൂര ചൂട് പിടിച്ച് പിന്നെ വീട് ചൂടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏകദേശം ഒരു 1-2 വർഷത്തോളം, ഒരു 3 വർഷത്തോളം മിനിമം നമുക്ക് ഗ്യാരണ്ടി പറയാവുന്നതായിട്ടുള്ള ഒരു രീതിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, വീട് മൊത്തം പെയിൻ്റ് അടിക്കും, വീടിൻ്റെ മുകളിൽ ആരും പെയിൻ്റ് അടിക്കില്ല മേൽക്കൂരയ്ക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മേൽക്കൂരയ്ക്ക് ഒരുവിധം പെയിൻ്റ് അടിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലെ ചൂട് ഒരുവിധം കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിലും എഫക്റ്റീവായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ അടിക്കുന്ന പെയിൻറ് വെള്ള കളറാവണം എന്നുള്ളതാണ്. വെള്ള കളറിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരിക്കലും ചൂടിനെ ആഗിരണം ചെയ്ത് വെക്കില്ല. അതായത് ബ്ലാക്കും അങ്ങനത്തെ കളറുകളൊക്കെ ആണെങ്കിൽ, ബ്ലാക്ക് ആണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ചൂടിനെ ആഗിരണം ചെയ്യും, ബാക്കിയുള്ള കളറുകളും ചൂടിനെ ആഗിരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ള കളറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചൂടിനൊട്ടും തന്നെ അത് ആഗിരണം ചെയ്യില്ല, നേരെ റിഫ്ലക്ട് ചെയ്ത് വിടും. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാർക്കയിലേക്ക് ചൂട് പിടിക്കുന്നില്ല. വരുന്ന ആ ചൂടിനെ വെട്ടത്തിനെയൊക്കെ നേരെ നമ്മുടെ ആ വെള്ള കളർ പെയിൻറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ വാങ്ങിയ അതുപോലെ തന്നെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പൈസ വരും. അതായത് നമ്മൾ പാവപ്പെട്ടവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രീതിയിലുള്ള പൈസ വരും. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും അന്ന് ഏറ്റവും നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു രീതിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ മേൽക്കൂര നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതായത് ഈ ചവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ പൂപ്പായൽ പിടിച്ചെടുക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് നമ്മൾ ഫസ്റ്റ് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ പൂപ്പായലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ, നേരെ കൊണ്ടുവന്ന് കുറച്ച് വെള്ളം ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് ഇത്തിരി ബ്ലീച്ചിങ് പൗഡർ ഇടുക, എന്നിട്ട് അടിച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. അതല്ല ചവറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അടിച്ച് കളഞ്ഞാൽ പൊക്കോളും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് വൈറ്റ് സിമൻ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 കിലോൻ്റെ പാക്കറ്റാണ്, 130 രൂപയാണ് വില വന്നത്. ഇതുപോലത്തെ ഒരു 4 പാക്കറ്റ്, അതായത് 20 കിലോയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കണം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കലക്കാനായിട്ട് ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സാധാ ഒരു പെയിൻറ്റും ബക്കറ്റാണ്, അതല്ല ഒരു നമ്മുടെ വീട്ടിലുള്ള ബക്കറ്റായാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് 8 ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ 8 തവണ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ 8 ലിറ്റർ വെള്ളമായിട്ട് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ വെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബക്കറ്റിൽ 8 ലിറ്റർ വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ 8 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഈ 5 കിലോൻ്റെ വൈറ്റ് സിമെൻറ്റിൻ്റെ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഒരിക്കലും തെറ്റിക്കരുത്. അതായത് 5 കിലോന് 8 ലിറ്റർ വെള്ളം, അതാണ് നമ്മുടെ ആ ഒരു കണക്ക് വരുന്നത്. അപ്പോൾ നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടു. ഇനിയിപ്പോൾ ഒരു കോല് വെച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കലക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക്
ഫെവിക്കോള് മിക്സ് ചെയ്യാനുള്ള ടൈമായി. അപ്പൊ നമ്മള് ഒരു ലിറ്ററിന്റെ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഈ ഫെവിക്കോള് മിക്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെയിന്റ് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ പിന്നീട് സിമെന്റ് നമ്മുടെ കാലിമൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മേത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഫെവിക്കോള് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ നാലിലൊരു ഭാഗം, അതായത് 1/4 ആണ് ഇതിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫെവിക്കോള് നമ്മൾ നാലിലൊരു ഭാഗം ഇപ്പോൾ ഇതിലേക്ക് ഇട്ടു, അതായത് നമ്മുടെ ആദ്യത്തെ മിക്സിലേക്ക്. അപ്പോൾ നമ്മൾ നാല് മിക്സിന് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഒറ്റ ഫെവിക്കോളിൻ്റെ ടിന്ന് വേണ്ടത്. അപ്പോൾ നാലിലൊരു ഭാഗം മാത്രമേ ഇതിൽ ഇടാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചാണ് നമ്മളിപ്പോൾ പെയിൻറ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്രഷിൽ മുക്കിയിട്ട് നമുക്കിവിടെ അടിച്ചു തുടങ്ങാം. അപ്പൊ നമ്മള് ഇങ്ങനെ ബ്രഷിനടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഇത് അടിച്ചെത്തണമെങ്കിൽ എന്തായാലും ഒരു 3 ദിവസം പിടിക്കും. അപ്പൊ നമ്മള് ഇത്രയും പാട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് ചെയ്യാവുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ അടുത്ത ട്രിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ ഒരു കപ്പ് എടുക്കുക, എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വൈറ്റ് സിമെന്റ് കുറച്ച് അതിലെടുത്തിട്ട് നമുക്ക് അടിക്കാനുള്ള സ്ഥലത്ത് ചെറുതായിട്ട് ഇതിനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു ചൂല് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അതാവുമ്പോൾ പണി പെട്ടെന്ന് തീരും. അപ്പൊ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ കൂടുതലായിട്ട് ഇത് പരത്തരുത്, കാരണം ചെറിയൊരു കോട്ടിങ് നമുക്ക് അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് അടിച്ച് പരത്തി കളയരുത്. നമ്മളിപ്പോൾ ആദ്യം ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ അടുത്തൊരു കോട്ട് കൂടി അടിച്ചിട്ടേ നല്ലതാണ്. അതല്ല, ഫസ്റ്റ് കോട്ട് ഇത്തിരി കനം കൂട്ടിയിട്ടാലും പ്രശ്നമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നമ്മുടെ വാർക്കയുടെ മുകളിൽ ഒരു കോട്ടിങ് അടിച്ചു. അപ്പോൾ ഇതൊരു 1000 സ്ക്വയർ ഫീറ്റ് വീടിനാണ് നമ്മളിപ്പോൾ ഈ ഒരു ചിലവിൽ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ 20 കിലോളം വൈറ്റ് സിമെൻറ്റ്, പിന്നെ ഒരു ഫെവിക്കോള്, അത്ര നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഇത്. ശാസ്ത്രീയ വശം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ആ സൂര്യപ്രകാശം നമ്മുടെ വാർക്കയിൽ തട്ടുമ്പോൾ നമ്മുടെ ഈ വെള്ള കളർ സർഫസിലാണ് ആദ്യം തട്ടുക, അപ്പോൾ അത് പ്രതിഫലിച്ച് പോവും, അതായത് വാർക്കയിലേക്ക് അത് ആഗിരണം ചെയ്യപ്പെടില്ല. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ഏകദേശം ഒരു 5 ഡിഗ്രി ചൂട് വരെ നമുക്ക് കുറഞ്ഞ് കിട്ടും. അതായത് നല്ല രീതിയിൽ തന്നെ ചൂട് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വാർക്ക ചൂട് പിടിക്കാത്ത കാരണം നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ ആ ഒരു കാറ്റിന് അത്രയ്ക്ക് ചൂടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രിയൊക്കെ സിമ്പിളായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. പകൽ സമയത്താണെങ്കിലും വീട്ടിൽ ചൂട് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിപ്പോൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ചെയ്യുമ്പോൾ അതൊരു അവർക്ക് നോക്കിയിട്ടത് സത്യമാണോ നുണയാണോ എന്ന് നോക്കി ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു റിസൾട്ട് ഞാൻ ഉറപ്പ് തന്നു, എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ചൂട് കാലമാണ്, ശ്രദ്ധിച്ചൊക്കെ നടക്കുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ, ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.